ആട് വൈദ്യയിൽ ചോട്ടലപ്പട ഇരിക്കുന്ന ആർപ്പായി അപ്പോൾ കുറേ കാലത്തിന് ശേഷം റംസാനൊക്കെ ആയതുകൊണ്ട് ഇന്നൊരു നോമ്പ് തുറയാണ് വീഡിയോയിൽ. അപ്പോൾ 5 മണി കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ 1.5 മണിക്കൂറാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇൻഷാല്ലാ കുറച്ച് ഭാഗങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. സോസ് പൊട്ടിച്ചിട്ട് പിന്നെ ഇവിടെ സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ആ മാണ്ടാങ്ങോട്ടെ ഉണ്ടായിരുന്നു
ഇത് മാറിയാണ് ഇപ്പൊ ആട് വൈദ്യയിൽ ചോട്ടലപ്പട ഇരിക്കും ദാർപ്പായി പിന്നെ തന്റെ അടുത്ത് കടന്നോർക്കാൻ കൂടെ കുറച്ചേരം ദീ തന്നെ നിന്നാണ്ട് ഇനി കണ്ടോ കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ കടന്നിട്ടൊക്കെ പോയാൽ മതി മനസ്സിലായോ രണ്ട് വിച്ച് ഭാഗം കൊടുക്കണ്ട് ഭാഗം കൊടുക്കണ്ട് എല്ലാവരും കൈ ആയിക്കോളി നോമ്പറന്നോളി അപ്പൊ ഇതിനെ ചായ ഒക്കെ ഉണ്ടാക്കി റെഡി ആക്കട്ടെ അപ്പൊ ഗായ്സ് ഞങ്ങള് നോമ്പുതുറ കഴിഞ്ഞു അപ്പോ ഞമ്മള് സോളോ അല്ലത് ഇന്ന് സോളോ അല്ല ഒരു മാസക്കാലമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല റമദാൻ ആയതുകൊണ്ട് അപ്പൊ ഇന്ന് ലാസ്റ്റില് ഒരു നോമ്പുതുറയാണ് അപ്പോ ഞമ്മൾ ചോറ് ഉണ്ടാക്കണമെന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല ഞങ്ങൾ 5 മണിക്ക് അവിടെ എത്തിയത് ഉണ്ടല്ലേ അവിടെ കുക്കർ ഉണ്ട് കുക്കറൊക്കെ തണുത്തൊക്കെ ഇപ്പോ അപ്പൊ ഞാൻ ചെറിയതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഗായ്സ്
അപ്പൊ ഗൈസ് ഇവരൊക്കെ കാലിയാക്കി വീഡിയോ എടുത്ത ടൈമില് ചെറുക്കം അത് മതി ഒന്ന് ചെറുക്കതൊക്കെ കാലിയാക്കി രസമുണ്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മളെ ഭക്ഷണം ചോറുണ്ട് നല്ല മന്തി അല്ലാണ്ട് മന്തി പോലും നടക്കുന്നു മന്തി എടുത്തു കൊണ്ടേ ആ മന്തി ഏതൊരു ബക്കറ കിട്ടിയില്ല അടുപ്പില് കണലുണ്ടോ തട്ടി മുടിച്ചല്ലേ അപ്പോ പൈസ ഉണ്ടായിട്ടൊന്നല്ലേ ഗൈസ് ഇതൊക്കെയാണ് ലൈഫ് അല്ലാതെ സ്വർണ്ണ മതിയായോ ചോറ് കൊഴപ്പല്ല പേടിന്ന് വാങ്ങണ ലുക്ക് കഴിക്കണ ചോറല്ലേ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ നല്ല ബെല്ലായിട്ട് കൂടി അടിച്ചൊടിച്ച് നമ്മളെ പുതിയ വെറൈറ്റി വെറൈറ്റി വീഡിയോ വരും നമ്മളിന്ന് നോമ്പൊക്കെ ഒരു കാട്ടി പോന്നാട്ടോ ഗൈസ് ചോറ് എടുത്ത് പറഞ്ഞാ മതി ശരിയാ എന്തേ മോനുകാക്കോ എന്റെ കോഴി എടുക്കും കരുതിയോ എങ്ങനെയുണ്ട് ഉമ്മച്ചിന്റെ മന്തി സിനിമ പറയും അടിപൊളി ഇജ് നോമ്പ് നോറ്റിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഗായ്സ് ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇഷാവ് ബാങ്കാണ് കൊടുക്കണത് അപ്പൊ ഞങ്ങളിവിടെ ഒരു 4:45 എത്തി ബാങ്ക് കൊടുക്കണ്ടേ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഗായ്സ് ബാങ്ക് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇൻഷാല്ല ഒരു 8:00 ഇൻഷാല്ല വീട്ടിൽ എത്താനുള്ള പ്ലാനിങ് ആണ് അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു വെക്കൽ തുടങ്ങാണ് അപ്പോ നോമ്പായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 11 മണിവരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കാറ്റും കൊണ്ട് അപ്പൊ നോമ്പാവുമ്പോ പറ്റൂലല്ലോ അപ്പോ ഞങ്ങള് മെയിനായിട്ട് ഇന്നിവിടെ എത്താനുള്ള ഒരു കാരണം എന്താ വെച്ചാല് ഒരു ബൈക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നേരമല്ല അപ്പൊ എന്തായിട്ട് വണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കണ്ട അങ്ങനെ പോന്ന് ഇന്ന് ഇവിടെ ആക്കാന്ന് കരുതി ഇവിടെ ആകുമ്പോൾ കുറച്ച് സാധനം പാർസല് വാങ്ങി കുറച്ച് നമുക്ക് ഉണ്ടാക്കും കൂടി ചെയ്താല് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് നമ്മൾ എവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ വേസ്റ്റുകൾ ഇനിയിപ്പോൾ അത് നല്ല നമ്മൾ പിന്നെ ഫാമിലി അല്ലാതെ ടൂറും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിലും വേസ്റ്റുകൾ കഴിയുന്നത് വിടരുത് ഇപ്പോൾ ഈ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഒരുപാട് കള്ളിൻ്റെ കുപ്പികൾ പലതരം ബ്രാൻഡുകൾ അതേമാതിരി പലതരം പ്ലാസ്റ്റിക് കവറുകൾ ഇതിലൊക്കെ ഒരുപാട് ഇട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ ഈ വീഡിയോ എന്തെങ്കിലും കാണുമ്പോൾ ആർക്കാരും ഉദ്ദേശ്യം വേണ്ടോ ഞങ്ങളെ വേസ്റ്റൊക്കെ ഇതാ ഇവിടെ നമ്മുടെ ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നതാ അപ്പോൾ ഇതിലൊരുപാട് ഇപ്പോൾ കാണുന്ന എടുത്തിലൊക്കെ ഞങ്ങൾ പൊറുക്കിയിരിക്കുന്നത് ഒരുപാട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുമ്പോൾ ആളുകളൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പറയലുണ്ട് ഈ ആനാൻ്റെ സ്ഥലത്തായാലും അവനാൻ്റെ സ്ഥലത്തായാലും ഈ പബ്ലിക്കിലായാലും വേസ്റ്റുകളൊന്നും എറിയരുത് അതൊക്കെ കൊണ്ടുപോവാ വീട്ടിലേക്ക് കാരണം വെച്ചാൽ നമ്മൾ ഓരോ ആളുകളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല അപ്പോൾ ഇതിനകത്ത് കൂടെ കിടക്കുന്ന ഒരുപാട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക എവിടെ പോവാണെങ്കിലും അപ്പൊ ഞങ്ങള് പോവാനായി തുടങ്ങി സുറുണ്ട് ഇവിടെ സുറേ കുറച്ചേരം കിടക്കല്ലേ കൂടെ അപ്പൊ ഞങ്ങള് സോളോ ക്യാമ്പിംഗ് ഇൻഷാല്ല നല്ല നല്ല വീഡിയോകൾ വരും ക്യാമ്പിംഗ് മറക്കണ്ടല്ലോ പെരയില് ഇത് നിസ്കരിക്കാല്ലത് മറ്റത് നമ്മള് സാധാരണ ഭക്ഷണം കഴിക്കാൻ പോണല്ലോ ആ സാധനം ഇതാണ് പുതിയത് ആ പുതിയത് അത് നിസ്കരിക്കാല്ലേ ഇത് നമ്മള് എന്താ ഇമ്മച്ചിക്കോ ഒക്കെ
എല്ലാവർക്കും കൂടി നിസ്കരിച്ചാണത്. വണ്ടിപ്പിതാണ്ട് നിക്കണേ, ചാർജ് ചെയ്യുന്ന സാധനം എടുത്തിട്ടോ.